ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഇൻസ്പയറിംഗ് സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ആദ്യം സമയം ഞാൻ വഹിക്കുന്ന ആ സ്റ്റോറിയിലേക്ക് കിടക്കാം. വൺസ് അപ്പോൺ എ ടൈം ഒരു ഗ്രാമത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മെയിൻ ജോലി എന്ന് പറയുന്നത് ഈ വാസ് എ സ്റ്റോൺ കട്ടർ. അദ്ദേഹം കല്ല് ചെത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. സോ അദ്ദേഹം കാലത്ത് ഏർലി മോർണിംഗ് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറേ ദൂരം സഞ്ചരിച്ച് ഒരു ഹില്ലിൻ്റെ മുകളിൽ കയറി പുള്ളി കല്ലൊക്കെ വെട്ടി ചെറിയ ചെറിയ പീസസ് ആക്കി വെട്ടി അത് സ്ക്ലപ്ചർ ഉണ്ടാക്കി പുള്ളിങ്ങനെ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമായിരുന്നു. ആൻഡ് അതിൽ പുള്ളിക്ക് എന്താണോ റവന്യൂ കിട്ടിക്കൊണ്ടിരുന്നത് ആ റവന്യൂ വെച്ചിട്ടാണ് പുള്ളി ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പുള്ളിയുടെ ലൈഫ് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ആ റൊട്ടീനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം പുള്ളി കല്ലൊക്കെ വെട്ടി മാർക്കറ്റിൽ കൊണ്ട് കൊടുത്ത് പൈസയൊക്കെ വാങ്ങിച്ചു വരുമ്പം വളരെ ഡിസപ്പോയിൻറ്റഡും വളരെ ഇറിറ്റേറ്റഡും ആയിരുന്നു, ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. പുള്ളി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, എന്ത് ലൈഫാണ് എൻ്റെ, ഞാൻ എന്ത് തെറ്റ് ഞാൻ ചെയ്തു, ഞാൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് ഇങ്ങനെ അനുഭവിക്കുന്നത് എന്ത് തെറ്റ് ഞാൻ ചെയ്തു, ഐ എം റിയലി ഫെഡ് അപ്പ് ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു. ഈവൻ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും പുള്ളി ആ ഒരു സെഗ്മെൻറ്റിൽ തന്നെ പുള്ളി ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ പുള്ളി കിടന്ന് ഉറങ്ങി. ഉറങ്ങുമ്പോൾ പുള്ളിക്ക് ഒരു നല്ലൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ പുള്ളി കണ്ടത് ഒരു വിശാലമായിട്ടൊരു ബംഗ്ലോ ആയിട്ടൊരു വീടും ഒരു അടിപൊളിയായിട്ടൊരു സൂപ്പറായിട്ടൊരു വീടും നല്ല ലക്ഷറി ആയിട്ടുള്ളൊരു വീടും ഒരു കാറ് വീടും. അപ്പോൾ ഇദ്ദേഹം ദൈവത്തിനോട് ഈശ്വരനോട് വിഷ് ചെയ്തു, ഈ വീട് എൻ്റെ ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബിൻ വെരി ഹാപ്പി. സോ അൾട്ടിമേറ്റ്ലി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ഉള്ളിൽ അത് പുള്ളിയുടെ ആയി മാറി. സോ പുള്ളി ഭയങ്കര ഹാപ്പിയായി, ഭയങ്കരമായിട്ട് സന്തോഷിച്ചു, ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ അവിടെ ഒരു റാലി, ഒരു പാർട്ടിയുടെ റാലി പോവാണ്. അപ്പോൾ ആ പോളിറ്റീഷ്യൻ, ആ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പോളിറ്റീഷ്യൻ വളരെ എല്ലാവരെയും ബിഹേവ് ചെയ്ത് ഭയങ്കര ഒരു എന്താ പറയുക അഗ്രസീവായിട്ട് എല്ലാവരെയും ബിഹേവ് ചെയ്ത് എല്ലാവരും ഭയമൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ആൾക്കാരൊക്കെ ഗ്യാദർ ചെയ്ത് ഈ പുള്ളിയെ മാലയൊക്കെ ഇടിച്ച് ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ വ്യക്തി വിചാരിച്ചു, ഇഫ് ഐ വുഡ് ഹാവ് ബീൻ ദാറ്റ് പൊളിറ്റീഷ്യൻ, ഞാൻ ആ പൊളിറ്റീഷ്യൻ ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ ഹാഡ് എ ഫാന്റാസ്റ്റിക് ലൈഫ്. സോ ദൈവം ഇമ്മീഡിയറ്റായിട്ട് തഥാസ്തു എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചു. പുള്ളി ആ പൊളിറ്റീഷ്യനായി മാറി. പുള്ളി ആ പൊളിറ്റീഷ്യനായി മാറി. പുള്ളി ഭയങ്കര ഹാപ്പിയായി. കാരണം ഒരുപാട് പേര് ആദരിക്കുന്നുണ്ട്, ഒരുപാട് പേര് നമ്മളെ കാണുന്നുണ്ട്, ഞാൻ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ പോകുമ്പോൾ ഭയങ്കര വെയിൽ, നല്ല ചൂട്, ഭയങ്കര വെയിൽ. അപ്പോൾ പുള്ളി ആസ് എ പൊളിറ്റീഷ്യൻ പുള്ളിക്ക് ആ വെയിൽ താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളി പൊളിറ്റീഷ്യൻ തലകറങ്ങി വീഴും. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഈ സൂര്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവർ. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ സൂര്യനായാൽ ഞാൻ ഈ പറയുന്ന ലോകത്തിന് മൊത്തം എംബ്രേസ് ചെയ്തുകൊണ്ട് ബ്രൈറ്റ്നസ് സ്പ്രെഡ് ചെയ്യാം, ലോകത്തിന് മൊത്തം എനിക്ക് ഈ പറയുന്ന പ്രകാശം സ്പ്രെഡ് ചെയ്യാൻ പറ്റും. സോ വീണ്ടും ദൈവത്തിനോട് ഈശ്വരനോട് പ്രാർത്ഥിച്ചു, വൈ ഡോണ്ട് ഐ ബിക്കം ദ സൺ. അപ്പോൾ ഈശ്വരൻ പറഞ്ഞു, തഥാസ്തു, അനുഗ്രഹിച്ചു. വ്യക്തി സൂര്യനായി മാറി. സൂര്യനായി മാറിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം ഞാനാണ് പ്രകാശം സ്പ്രെഡ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ കാർമേഘങ്ങൾ വന്ന് ഈ സൂര്യൻ്റെ പ്രകാശത്തിനെ കവർ ചെയ്തു. അപ്പോൾ പ്രകാശം പോയി. സോ ഇദ്ദേഹത്തിന് വീണ്ടും ഡിസയർ വന്നു, ഇഫ് ഐ വുഡ് ഹാവ് ബീൻ ദ ക്ലൗഡ്. ഈശ്വരനോട് വീണ്ടും ചോദിച്ചു, ദൈവമേ ഞാൻ ഈ ക്ലൗഡ് ആയിരുന്നെങ്കിൽ ചോദിച്ചു. അപ്പോൾ ഈശ്വരൻ തഥാസ്തു പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന ക്ലൗഡായി മാറി. സോ പുള്ളി ക്ലൗഡായപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നി. ഞാനിങ്ങനെ പറന്നു നടക്കാം, എവിടെ വേണമെങ്കിൽ സഞ്ചരിക്കാം, ഒരു വിസയോ ഒരു പാസ്പോർട്ടോ ഒന്നും ഇല്ലാതെ എവിടെ വേണമെങ്കിൽ എനിക്ക് സഞ്ചരിക്കാൻ പറ്റും എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഒരു ശക്തമായിട്ടുള്ള കാറ്റ് ഈ പറയുന്ന ക്ലൗഡിനെ കൊണ്ടുപോയി. അപ്പം ഇദ്ദേഹം വീണ്ടും ഈ സർവശനായ ഈശ്വരനോട് പറഞ്ഞു, ഞാൻ ഒരു ഈ പറയുന്ന വിൻഡായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ആ പറയുന്ന കാറ്റായിരുന്നു. സോ ദൈവം കൊണ്ട് അനുഗ്രഹിച്ചു, കാറ്റായി. അപ്പം ആ കാറ്റായപ്പോൾ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് ഇങ്ങനെ പോവാം. കുറേ അങ്ങ് പോയപ്പം അദ്ദേഹം ഒരു മൗണ്ടനിൽ പോയി തട്ടി. അദ്ദേഹത്തിന് മനസ്സിലായി കാറ്റിനേക്കാളും കുറച്ചുകൂടി എംബാരസ്ഡ് ആയിട്ടിരിക്കുന്നത്
കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ടിരിക്കുന്ന മൗണ്ടൻ ആണ്. സോ ദൈവത്തിനോട് വീണ്ടും പ്രാർത്ഥിച്ചു, ഞാൻ ഈ പറയുന്ന മൗണ്ടൻ ആയിട്ടിരിക്കുവാണെങ്കിൽ ഉണ്ടാവും. സോ ദൈവം വീണ്ടും ബ്ലസ് ചെയ്തിട്ട് ദാസു അങ്ങനെ അദ്ദേഹം മൗണ്ടനായി ഇരുന്ന് അദ്ദേഹം കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കുറേ ആൾക്കാർ കൊത്തുന്ന പോലെ ഫീൽ ചെയ്തു, വേദനിക്കാൻ തുടങ്ങി. സോ വേദനിക്കാൻ തുടങ്ങിയപ്പോൾ കുറേ നേരം സഹിച്ചു, വേദന കൂടി കൂടി വന്നപ്പോൾ ചാടിക്കേറി എണീച്ചു. എണീച്ചപ്പോൾ സ്വന്തം മുഖമാണ് കണ്ണാടിയിൽ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് റിയലൈസ് ആയി, ആൻഡ് ഹി റിയലൈസ്ഡ് ഐ ആം നോട്ട് ലെസ് ദാൻ എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. ഞാൻ ഈ ലോകത്തിൽ ഒന്നിനേക്കാളും കുറവുള്ള ഒരു മനുഷ്യനല്ല. നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ പല ഓപ്പർച്യൂണിറ്റീസും പല പോസിബിലിറ്റീസും പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ ഇക്കരെ കാണുമ്പോൾ അക്കരെ പറ്റാന്ന് പറയുന്നുണ്ടാവും. പക്ഷേ നമ്മൾ അക്കരെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു വേദന അറിയുന്നത്. യു ഹാവ് ടു ബി വി ഹാവ് ടു ബി ഹാപ്പി വിത്ത് വാട്ട് വി ഓൾ. നമ്മൾ എന്തിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിൽ നമ്മൾ എപ്പോഴും സന്തുഷ്ടമായിട്ടിരിക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രയോറിറ്റീസിൽ നമ്മൾ പീക്ക് പെർഫോമൻസിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന ടോട്ടലായിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഹൈറ്റ്സിലെത്താൻ പറ്റും. നമ്മളുടെ ഫോക്കസ്, നമ്മളുടെ ഡെഡിക്കേഷൻ, നമ്മളുടെ കമ്മിറ്റ്മെൻറ്റ്, നമ്മളുടെ അഗ്രസീവ്നെസ്, നമ്മളുടെ ഗ്രീഡിനെസ് ഓഫ് അച്ചീവിങ് സക്സസ് ആണ് നമ്മളെ ഡ്രിവൺ ആയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ഹായ് ഗൈസ്, ഞാൻ കൃഷ്ണരാമൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരായിട്ടും ഷെയർ ചെയ്യുക. ഞാനിതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറി ആയിട്ട് നിങ്ങൾ മുമ്പിൽ വരുന്നുണ്ടാവും. ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, സൈനിങ് ഓഫ്. ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവർക്കും നന്മയും നല്ലതുമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, ഹാവ് എ ഗ്രേറ്റ് ഡേ.